സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് കേരളത്തിലെ 14 ജില്ലകളിലും 140 നിയോജക മണ്ഡലങ്ങളിലും ഈ സർക്കാരിനെ കുറ്റവിചാരണ ചെയ്യാൻ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ചെറിയങ്കീഴ് നിയോജക മണ്ഡലത്തിലെ UDFന്റെ നേതൃത്വത്തിലുള്ള ഈ കുറ്റവിചാരണ നടക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ കുറ്റവിചാരണ സദസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട MPC അടൂർ പ്രകാശ് ഉൾപ്പെടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പാലോട് രവിയും ശ്രീ ബെന്നി ബെഹനാനും ഉൾപ്പെടെ നേതാക്കന്മാരെല്ലാം തന്നെ കുറ്റവിചാരണ സദസ്സിന്റെ ആവശ്യകതയെപ്പറ്റി ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇന്ന് കേരളം എവിടെ നിൽക്കുകയാണ്? 7.5 വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളം എവിടെ നിൽക്കുന്നു? കേരളത്തിലെ ജനങ്ങൾ എവിടെ നിൽക്കുന്നു? സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം കൂടുതൽ കൂടുതൽ ദുരിതപൂർണമാകുന്ന സ്ഥിതിയല്ലേ ഉള്ളത്? കേരളത്തിൽ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുന്നു. നമുക്കറിയാം, നമ്മൾ ക്രിസ്മസും ന്യൂ ഇയറുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. എല്ലാ ക്രിസ്മസിനും ന്യൂ ഇയറിനും ക്രിസ്മസ് ചന്തകൾ ഉണ്ടാകുമായിരുന്നു. ശ്രീ അടൂർ പ്രകാശ് സിവിൽ സപ്ലൈസിന്റെ മന്ത്രിയായിരുന്നു. എല്ലാ കാലഘട്ടങ്ങളിലും ക്രിസ്മസ് ചന്തകൾ ഉണ്ടായിരുന്നു. ഇത്തവണ ചന്ത ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ സാധനങ്ങളില്ലായിരുന്നു. ക്രിസ്മസും ന്യൂ ഇയറിനും സാധനങ്ങൾ കിട്ടാതെ ജനങ്ങൾ ബുദ്ധിമുട്ടി. കടുത്ത വിലക്കയറ്റം ജനങ്ങൾ നേരിടുമ്പോൾ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല ഗവൺമെന്റിനുണ്ട്. അതിനാണ് മാവേലി സ്റ്റോറുകൾ നമ്മുടെ നാട്ടിൽ സ്ഥാപിച്ചത്. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടുത്തുള്ള മാവേലി സ്റ്റോറിൽ പോയി നോക്കണം, ഒരു സാധനവുമില്ല. 13 സബ്സിഡി ഐറ്റങ്ങളാണുള്ളത്. ആ സബ്സിഡി ഐറ്റങ്ങൾ ഒന്നുപോലുമില്ലാത്ത അവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ കടുത്ത വിലക്കയറ്റം. സാധാരണക്കാരും പാവപ്പെട്ടവരുമായ തൊഴിലാളികളും സാധാരണ ആളുകൾക്കും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ. തൊഴിലില്ലായ്മ കൊണ്ട് കേരളം പൊറുതിമുട്ടുന്നു. ഒരു നിയമനവും നടക്കുന്നില്ല. PSC റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന ചെറുപ്പക്കാർ തൊഴിലിന് വേണ്ടി കാത്തിരിക്കുന്നു. കാരണം ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ് ഒരു നിയമനവും പുതുതായി നടത്തണ്ട എന്ന്. കേരളത്തിൽ നിയമന നിരോധനം നിലനിൽക്കുകയാണ്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി പറഞ്ഞത് 1 വർഷം ഞാൻ 2 കോടി ആളുകൾക്ക് ജോലി കൊടുക്കുമെന്നാണ്. കേന്ദ്ര ഗവൺമെന്റിൽ ഒരു സ്ഥാപനങ്ങളിലും ഇപ്പോൾ നിയമനം നടക്കുന്നില്ല. ഏറ്റവും കൂടുതൽ കേന്ദ്ര ഗവൺമെന്റ് തൊഴിൽ കൊടുത്തിരുന്ന റെയിൽവേയിലായിരുന്നു. ഇന്ന് റെയിൽവേയിലെ നിയമനങ്ങളെല്ലാം നിർത്തിവച്ചു. ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നേരിടുന്ന ഒരു സംസ്ഥാനമായി, രാജ്യമായി ഭാരതം മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണണം. അവിടെ ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റ്, മറുഭാഗത്ത് സംസ്ഥാന ഗവൺമെന്റ്. ഈ 2 ഗവൺമെന്റുകളും കൊണ്ട് ജനങ്ങളുടെ ജീവിതം അനുദിനം ദുസ്സഹമായി മാറുന്ന സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. വിലക്കയറ്റത്തിന് ഉത്തരവാദി കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒരുപോലെ ഉത്തരവാദികളാണ്. എല്ലാ ദിവസവും പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചു. എങ്ങനെ വില കൂടാതിരിക്കും? സാധാരണ ജനങ്ങൾ എങ്ങനെ ജീവിക്കും? തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ
ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും ചെറുതാണോ? ഇന്ന് മലയാള മനോരമ പത്രത്തിന്റെ ആദ്യത്തെ പേജിൽ ഒരു പരസ്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഒരു ഏജൻസി കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആണ് പരസ്യം. ഈ ഏജൻസി തന്നെ 7000 പേരെ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് എറണാകുളത്ത് വെച്ച് കാനഡയിലേക്ക് റിക്രൂട്ട് ചെയ്യുകയുണ്ടായി. കേരളത്തിൽ ഇന്ന് ചെറുപ്പക്കാരില്ലാത്ത അവസ്ഥയാണ്. എല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നു, ജർമ്മനിയിലേക്ക് പോകുന്നു, ആളുകൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു, കാനഡയിലേക്ക് പോകുന്നു, UK പോകുന്നു, ന്യൂസിലൻഡിലേക്ക് പോകുന്നു. നമ്മുടെ ഇവിടെ +2 പാസ്സാകുന്ന കുട്ടികളെല്ലാം ജർമ്മൻ ഭാഷ പഠിക്കുകയാണ്. കാരണം ജർമ്മൻ ഭാഷ അറിഞ്ഞാലേ ജർമ്മനി ജോലി കിട്ടുകയുള്ളൂ. ഇങ്ങനെയാണ് 4-5 വർഷം പോകുന്നതെങ്കിൽ കേരളത്തിൽ പ്രായം ചെന്നവരല്ലാതെ ചെറുപ്പക്കാരില്ലാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. നമ്മൾ ആലോചിക്കണം, ഇതെങ്ങനെ കേരളത്തിൽ ഉണ്ടാകുന്നു? 6 മാസം കാനഡയിൽ സൂര്യപ്രകാശം കാണാൻ കഴിയില്ല, കടുത്ത ശൈത്യമാണ്. അവിടെ കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞാൽ വളരെ വളരെ കേരളത്തിലെ ജനങ്ങൾ ചെയ്യാൻ മടിക്കുന്ന പല ജോലികളുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോയ പലരും എന്നെ അവിടെ നിന്ന് വിളിച്ചു, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും തിരികെ വരണം. എന്തുകൊണ്ട് ഇത് കേരളത്തിൽ സംഭവിക്കുന്നു? ഒരു കാഴ്ചപ്പാടുള്ള ഗവൺമെന്റാണ് കേരളത്തിലെങ്കിൽ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാൻ അവസരമുണ്ടാകില്ലേ? ഇവിടെ ജീവിക്കാനുള്ള അവസരമുണ്ടാകില്ലേ? മാതാപിതാക്കളെ വിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി കൂലിവേല ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥ കേരളത്തിലെ ചെറുപ്പക്കാർക്കുണ്ടായത് ആരാണ്? ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു, നാളെ ഒരു ഗവൺമെന്റ് UDFന്റെ ഗവൺമെന്റ് വന്നാൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് മാന്യമായ ജോലി കേരളത്തിൽ കിട്ടാനും ജീവിക്കാനുമുള്ള അവസരമുണ്ടാക്കും. ഇന്ന് കേരളത്തിന്റെ ആവശ്യം അതാണ്. നമ്മുടെ ചെറുപ്പക്കാർ കുടിയേറിപ്പാർക്കുന്നത് പോലെയാണ്. ഇവിടെ ആരും ഉണ്ടാകില്ല അടുത്ത 5 വർഷം കഴിഞ്ഞാൽ. ഈ അവസ്ഥാവിശേഷത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളൊരു ഗവൺമെന്റ് ഉണ്ടാകണം, ജനങ്ങളോട് കരുതലുള്ളൊരു ഗവൺമെന്റ് ഉണ്ടാകണം. ഞാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയത്തില്ല. ഇന്ന് എന്റെ നിയോജക മണ്ഡലത്തിൽ നിന്ന് എന്റെ കുറെ ആളുകൾ വിളിച്ചു, സാർ ഇവിടുത്തെ ആശുപത്രിയിൽ മരുന്നില്ല, പഞ്ഞി പോലുമില്ല. ഞാൻ പറഞ്ഞത് അരിപ്പാട് മാത്രമല്ല, കേരളത്തിലെ ഒരു ഗവൺമെന്റ് ആശുപത്രിയിലും പഞ്ഞിയില്ല, മരുന്നില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ആശുപത്രിയിൽ പോയി ചോദിക്കുക, പാരസെറ്റമോൾ പോലും കുറിപ്പടിയായി എഴുതി തരുന്ന സ്ഥിതിയാണുള്ളത്. ഒരു മുൻ ആരോഗ്യമന്ത്രി കൂടിയാണ് ശ്രീ അടൂർ പ്രകാശ്. UDF മരിച്ച കാലത്ത് ഒരിടത്തും അങ്ങനെ അവസ്ഥയുണ്ടായിരുന്നില്ല. ആശുപത്രിയിൽ പോയാൽ മരുന്നില്ല, റേഷൻ കടയിൽ പോയാൽ അരിയില്ല, മാവേലി സ്റ്റോറിൽ പോയാൽ സബ്സിഡി സാധനങ്ങളില്ല. എങ്ങനെ ജനങ്ങൾ ജീവിക്കണം? 140 മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രി പോയല്ലോ. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഞാൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പോകുന്നതെന്നാ പറഞ്ഞത്. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് എന്താണ്? ഈ നവകേരള സദസ് കേരളത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണെന്നാ പറഞ്ഞത്. ഏതെങ്കിലും പ്രശ്നം പരിഹരിച്ചോ? 16 ലക്ഷം പരാതി കിട്ടി. 16 ലക്ഷം പരാതിയിൽ ഏതെങ്കിലും ഒന്നിന് പരിഹാരം ഉണ്ടാക്കിയോ? കേരളത്തിൽ 2 മുൻ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. 1989 ശ്രീ കെ കരുണാകരൻ, ഞാൻ അന്ന് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായിരുന്നു. അദ്ദേഹം കളക്ടറേറ്റിൽ പോയിരുന്നു, ജനങ്ങളുടെ പരാതികൾ വാങ്ങി ആ പരാതികളിലോ തീർപ്പ് കൽപ്പിക്കുന്ന സ്പീഡ് പ്രോഗ്രാം ശ്രീ കെ കരുണാകരനാണ് നടപ്പാക്കിയത്. 1000 കണക്കിന് ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. രാവിലെ 8 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 8 മണി വരെ ഭക്ഷണം പോലും കഴിക്കാതെ, ഒരു ചായ പോലും കുടിക്കാതെ കേരളത്തിലെ 1000കണക്കിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അതായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി. ഞാനിത് പിണറായി വിജയൻ ഇതുപോലെയായിരിക്കും ജനങ്ങളുടെ പരാതി സ്വീകരിക്കുമെന്ന് ഞാൻ കരുതി.
മുഖ്യമന്ത്രിയും ജനങ്ങളും തമ്മിൽ ഏതാണ്ട് 500 അടി വ്യത്യാസത്തിലായിരിക്കുന്നത്. അപ്പൊ ഞാൻ കോഴിക്കോട് വെച്ച് പറഞ്ഞ, ആരെങ്കിലും കേരളത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു പരാതി കൊടുത്ത് അതിലൊരു ഉത്തരവ് വാങ്ങിയാൽ അയാൾക്ക് 1 പവന്റെ സ്വർണമോതിരം ഞാൻ ഇട്ടുകൊടുക്കുമെന്ന് പറഞ്ഞു. ഒരാളും പാലോട്ട് രവി ഇതുപോലെ ഒരാൾ പോലും ആ മോതിരം വാങ്ങിക്കാൻ ഇതുപോലെ ആരും വന്നിട്ടില്ല. ഞാൻ എറണാകുളത്തേക്ക് വന്ന് വേറെ ഒന്നും കൂടെ ചെയ്തു. ഇനി 1 പവൻ കുറഞ്ഞു പോയതുകൊണ്ടാകാം. മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നൊരു ഉത്തരവ് ആരെങ്കിലും വാങ്ങിയാൽ 2 പവന്റെ മോതിരം കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ടും ഒരാൾ പോലും വന്നില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു പരാതി നേരിട്ട് കൊടുക്കാൻ ഈ നവകേരള സദസ്സിൽ പറഞ്ഞ ആർക്കെങ്കിലും കഴിഞ്ഞോ? എന്നിട്ട് എ കെ ബാലൻ പറഞ്ഞു, മുൻ മന്ത്രിയാണ് എ കെ ബാലൻ. അദ്ദേഹം പറഞ്ഞത്, ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്ന വാഹനം കാഴ്ച ബംഗ്ലാവിൽ വെച്ചാൽ മതി, ആയിരക്കണക്കിന് ആളുകൾ വന്ന് കാണുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വാഹനമല്ല വെക്കേണ്ടത്, പിണറായി വിജയനെയും 20 മന്ത്രിമാരെയും കാഴ്ച ബംഗ്ലാവിൽ വെച്ചാൽ സാമ്പത്തിക പ്രശ്നം ഗവൺമെന്റിന്റെ പരിഹരിക്കാം. കാരണം അത്രയ്ക്ക് ആള് ടിക്കറ്റ് എടുത്ത് കാഴ്ച ബംഗ്ലാവിൽ കഹാർ പറയുന്ന അതിനകത്ത് കിടക്കുന്നതിനേക്കാൾ ഡിമാൻഡായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആലോചിക്കും, എന്തിനാണ് ഈ ജനകീയ സദസ് നടത്തിയത്? എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ പരാതി മുഴുവൻ സ്വീകരിക്കാനായിരുന്നെങ്കിൽ ഓൺലൈനിൽ, ഇപ്പൊ ഓൺലൈനിലുണ്ടല്ലോ, ഓൺലൈനിൽ എല്ലാവരും അങ്ങ് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞാൽ പോരായിരുന്നു. അപ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലായിരുന്നു. 140 മണ്ഡലങ്ങളിലും പോയി തങ്ങളുടെ പ്രവർത്തകന്മാരെ അണിനിരത്താൻ വേണ്ടി മുഖ്യമന്ത്രി ചെയ്ത ഒരു പ്രവർത്തനമാണ്.